ഇന്നത്തെ ചോദ്യം ഇങ്ങനെയാണ്. സാർ, എൻ്റെ പേര് അശ്വതി, പേരൂർക്കടയാണ് വീട്. ഹിന്ദുവിഷൻ ചാനൽ ഞാൻ പതിവായി കാണാറുണ്ട്. വാട്സപ്പ് ചാനലിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വിഷയം എന്തെന്നാൽ, എനിക്കെപ്പോഴും മനഃപ്രയാസമാണ്, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ മുംബൈയിലാണ്. ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സീനിയർ ഓഫീസർ ഒരു പണ്ഡിറ്റ് ജിയാണ്. ഞാൻ ഈ വിഷയം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ മഞ്ഞത്തിരി കൊണ്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. നമ്മൾ വെളുത്ത തിരിയല്ലേ നിലവിളക്കിൽ ഉപയോഗിക്കുക, മഞ്ഞത്തിരി ഉപയോഗിക്കാമോ? ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഗുണം ലഭിക്കുമോ? ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാമോ? നമസ്കാരം. ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിനാണ് മറുപടി പറയുന്നത്. മെസ്സേജ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതായത്, മഞ്ഞത്തിരി കൊണ്ട് നിലവിളക്ക് തെളിയിക്കാമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായി ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത്. ഈ മഞ്ഞത്തിരി മാത്രമല്ല, ചുവന്ന തിരി, പഞ്ഞിത്തിരി, ഇതൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. മഞ്ഞത്തിരി എന്ന് പറയുന്നത് ഐശ്വര്യവർദ്ധനവിനും അതുപോലെ തന്നെ നമ്മുടെ മനഃപ്രയാസം നീക്കി ദുഃഖങ്ങളെ അകറ്റുന്ന ഒന്നായിട്ടാണ് പറയപ്പെടുന്നത്. വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഈ കുട്ടിക്ക് മനഃപ്രയാസം ഉണ്ടായി വരുന്നത് പലപ്പോഴും വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ പല വിഷയങ്ങൾ കൊണ്ട് ഒരാൾക്ക് മനഃപ്രയാസം ഉണ്ടായി വരാം. ഓരോരുത്തരുടെയും മനഃപ്രയാസം വരുത്തുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ധനത്തെ ചൊല്ലിയിട്ടായിരിക്കും, ചിലർക്ക് തൊഴിലിനെ ചൊല്ലിയിട്ടായിരിക്കും, ചിലപ്പം ചിലർക്ക് വീട്ടിലെ ചില അസ്വസ്ഥത നിറഞ്ഞ കാര്യങ്ങളെ ചൊല്ലിയായിരിക്കും, ചിലർക്ക് രോഗങ്ങളെ ചൊല്ലിയായിരിക്കും. അങ്ങനെ എന്താണ് ഈ കുട്ടിയുടെ മനഃപ്രയാസത്തിന് കാരണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എങ്കിലും ചുമ്മാ ഇരിക്കുമ്പോൾ ഒറ്റപ്പെട്ടതുപോലെയുള്ള മാനസികാവസ്ഥ ഉണ്ടായി വരുന്ന ചില വ്യക്തികളുണ്ട്. ഒന്നിലും സമാധാനം കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായി വരുന്നവരുണ്ട്. അത് പലപ്പോഴും വിഷാദ രോഗങ്ങളുടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്നതാണ്. ഇങ്ങനെ മനഃപ്രയാസം കൂടി വരുന്നവർ ഒരു സൈക്യാട്രിക് കൗൺസിലിങ്ങിനൊക്കെ വിധേയമാകുന്നതൊക്കെ ഉത്തമമായിരിക്കും. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കടന്നു ഒട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു മനസ്ഥിതി നമുക്ക് കിട്ടുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാലും നമുക്കൊരു സുഖം മനസ്സിന് അനുഭവപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഇത് വ്യക്തിയെടുത്ത് പണ്ഡിറ്റ്ജി പറഞ്ഞു കൊടുത്ത ഈ മഞ്ഞത്തിരി കൊണ്ടുള്ള നിലവിളക്ക് തെളിയിക്കലെന്ന് പറയുന്നത്. ഇത് വൈകുന്നേര സമയത്താണ് പൊതുവിൽ ചെയ്യുന്നത്. ഈ മഞ്ഞത്തിരി പണ്ടാണെങ്കിൽ കോടിമുണ്ട്, കോടിമുണ്ടിൽ മഞ്ഞ മുക്കി കോടിമുണ്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ച് മുത്തശ്ശിമാരൊക്കെ തിരി തെറുത്ത് വിളക്ക് തെളിയിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, പലരും കണ്ടു കാണും. അപ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യഥാർത്ഥ രീതിയിൽ മഞ്ഞത്തിരി നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനെ കൂടാതെ തന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും അതിൽ ജോയിൻ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ജോയിൻ ചെയ്യാത്തവരെ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ചെന്നിട്ട് ആ ചാനലിൽ കൂടി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആ ലിങ്കിലൂടെ പ്രവേശിച്ചിട്ട് അതിന് മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ എന്നും ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ മഞ്ഞത്തിരി നിർമ്മിക്കുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് കോടി വസ്ത്രം, അതായത് പഴയ അലക്കുമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ, ഒരു മുണ്ട് അലക്കി ശുദ്ധമാക്കി വെച്ചിരിക്കുന്ന കോടി വസ്ത്രമാണ് ഈ മഞ്ഞത്തിരി തീർക്കാൻ ഏറ്റവും നല്ലത്. ഈ കോടി വസ്ത്രത്തെ ഒരു കൈലേസിൻ്റെ വലിപ്പത്തിൽ ചെറു കഷ്ണങ്ങളായിട്ട് നമ്മൾ കീറിയെടുക്കണം. കുറച്ച് എണ്ണം മതി. ഒരു കൈലേസിൻ്റെ വലിപ്പത്തിൽ 5-6 പീസ് ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം, അത് കോട്ടൺ വസ്ത്രമായിരിക്കണം, പോളിസ്റ്റർ ആവരുത്. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഈ മഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് മുക്കി വയ്ക്കണം. അപ്പോൾ നല്ല മഞ്ഞ കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ നിങ്ങൾ തുണിയുടെ എത്ര അളവുണ്ടോ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇടണം. എന്തായാലും ഞാൻ പറയാറുള്ളത് ഒരു 50 ഗ്രാം മഞ്ഞപ്പൊടിയെങ്കിലും ഒരു ചെറിയ പാത്രം വെള്ളത്തിൽ ചേർത്തിട്ട് വേണം നിങ്ങൾ ഒന്ന് ഇളക്കി അത് കുറുക്കിയെടുക്കാൻ. എന്നിട്ട് ഈ തിരിത്തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കോട്ടൺ തുണിയെ നമ്മളതിനെ മുക്കി വയ്ക്കണം. മുക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് ഇതിനെ വെയിലത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ
കഷ്ണങ്ങളായിട്ട് വീണ്ടും അതിനെ മുറിച്ചിട്ട് തിരിതെറുക്കുക. തിരിതെറുക്കുക അറിയാലോ, നമുക്കൊരു ചെറിയ നൈസായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി ഉരുട്ടി തിരിതെറുത്ത് വയ്ക്കാം. തിരിതെറുത്ത് ഒരു കവറിലോ മറ്റോ ഇട്ട് വയ്ക്കുക. നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം തിരിതെറുക്കുക. തിരിതെറുത്ത് ഇങ്ങനെ വയ്ക്കുന്ന തിരിത്തുണി നമുക്ക് വൈകുന്നേര സമയത്ത് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിക്കാം. രണ്ട് തിരി കിഴക്കോട്ട്, രണ്ട് തിരി പടിഞ്ഞാറ്റേക്ക് ഇട്ട് വേണം ഈ തിരി തെളിയിക്കാം. തിരി തെളിയിക്കുമ്പോൾ ഒരു മന്ത്രവും കൂടി ഈ മഞ്ഞത്തിരി തെളിയിക്കുമ്പോൾ ജപിക്കേണ്ടതുണ്ട്. ആ മന്ത്രം ഞാൻ എഴുതി കാണിക്കാം കേട്ടോ, പറഞ്ഞു തരാം. ഓം ലക്ഷ്മിയേ മനോദുഃഖ നിവാരിണ്യേ ശാന്തിപ്രിയായേ മനോബല ഗുണായേ ഹ്രീം നമ. ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. എട്ടുരി ജപിച്ചു വേണം നമ്മൾ ഈ നിലവിളക്ക് തെളിയിക്കേണ്ട, മഞ്ഞത്തിരിയിട്ട നിലവിളക്ക്. ഈ നിലവിളക്കിൽ നെയ്യോ എള്ളെണ്ണയോ ഒഴിക്കാം, നെയ്യോ എള്ളെണ്ണയോ ഒഴിക്കാം. ഈ മഞ്ഞത്തിരിയിട്ട വിളക്ക് നമ്മൾ സാധാരണ പൂജാമുറിയിൽ ഒരു നിലവിളക്ക് തെളിയിച്ചിട്ടുണ്ടാകുമല്ലോ, ആ നിലവിളക്കിന് ഓടൊപ്പം മറ്റൊരു നിലവിളക്കായിട്ട് മഞ്ഞത്തിരിയിട്ട് തെളിയിക്കാം. അല്ലെങ്കിൽ തന്നെ പ്രധാന നിലവിളക്ക് മഞ്ഞത്തിരിയിട്ട് തെളിയിക്കുന്നതും ഒരു രീതിയാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന. ഒരു പ്രധാന നിലവിളക്കിലെ വെള്ളത്തിരിയിട്ട് നമുക്ക് നിലവിളക്ക് തെളിയിച്ച് വച്ചതിന് ശേഷം മഞ്ഞത്തിരിയിട്ട് മറ്റൊരു നിലവിളക്ക് തെളിയിക്കാം, അതല്ലെങ്കിൽ മഞ്ഞത്തിരിയിട്ട് മാത്രം നിലവിളക്ക് തെളിയിക്കാം. ഇതിന് മുന്നിലിരുന്നിട്ട് ഈ പറഞ്ഞ മന്ത്രം തന്നെ ഒരു 15 മിനിറ്റ് ജപിക്കാമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ വളരെയധികം മാറിക്കിട്ടുന്നതാണ്, മനസ്സിനൊരു സമാധാനം കൈവരുന്നത്. തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ അഴലുകൾ, ദുഃഖങ്ങൾ മാറി വരുന്നതാണ്. അപ്പം ഈ അപ്പോൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്കും അതുപോലെ ഇത് എങ്ങനെയാണ് മഞ്ഞത്തിരിയിട്ട് തെളിയിക്കേണ്ടത് എന്നുള്ളത് അറിയില്ലാതിരിക്കുന്നവർക്കും ഇത് വളരെ ഗുണപ്രദമായിരിക്കും. പിന്നെ ഈ മന്ത്രം നമുക്ക് മനസ്സിനെപ്പോഴും ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്കിത് ജപിക്കാവുന്നതാണ്. ഇത് ചിലർ ചോദിക്കും രാവിലെ ഈ മന്ത്രം ജപിച്ച് നിലവിളക്ക് തെളിയിക്കുന്നത് തെറ്റുണ്ടോയെന്ന്. യാതൊരു തെറ്റുമില്ല, രാവിലെ സൗകര്യമുള്ളവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ്. എന്നാൽ വൈകുന്നേരം ജപിക്കുമ്പോൾ കൂടുതൽ ഗുണം കിട്ടും. എപ്പോഴും ഒരു ഏകാന്തത ഫീൽ ചെയ്യുക, മനസ്സിലെപ്പോഴും ദുഃഖം വന്നുകൊണ്ടിരിക്കുക, എന്ത് ചെയ്താലും ഒരു സന്തോഷം കിട്ടാതെ വരിക, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ആ ഗുണാനുഭവം തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കുറഞ്ഞ പക്ഷം ഒരു 41 ദിവസം ജപിക്കുമ്പോൾ തന്നെ നല്ലൊരു ഉണർവ് നമുക്ക് ഉണ്ടായി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൻ്റെ കീഴെ നോട്ട് ചെയ്താലേ ഈ കാണുന്ന ഇതിന് ശേഷമൊക്കെ കാണുന്നവർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും അല്ലേ. അതും കൂടെ ഒന്ന് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ അവയെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത് അഡ്മിൻ നമ്പറാകയാൽ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJIR.